ഹലോ, വെൽക്കം ടു മാജിക് ഗ്രീൻ ഓർക്കിഡ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ വീട്ടിൽ പുതിയതായിട്ട് വിരിഞ്ഞ ആമ്പലിൻ്റെയും അതുപോലെ തന്നെ താമരയുടെയൊക്കെ വീഡിയോ ആണ് കാണിക്കുന്നത്. നമ്മൾ ആമ്പലും താമരയൊക്കെ നടാനായിട്ട് നമ്മൾ എന്തൊക്കെ വളങ്ങളാണ് ഇട്ടു കൊടുത്തതെന്നും അതെങ്ങനെയാണ് നട്ടതെന്നുള്ളതാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. നമ്മളുടെ വീട്ടിൽ പുതിയതായിട്ട് വിരിഞ്ഞ താമരയാണിത്. പിങ്കും അതുപോലെ തന്നെ റെഡ് ഷെയ്ഡോട് കൂടിയ ഒരു താമരയാണിത്. ഒരുപാട് ഇതളുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പലരും പറഞ്ഞു കേൾക്കാറുണ്ട് നമ്മൾ താമര നട്ട് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ അതിൻ്റെ വിത്തുകളൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നടുമ്പോൾ നന്നായിട്ട് പിടിക്കുന്നില്ല എന്നുള്ളത്, അത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. താമരയ്ക്ക് ഉള്ള പ്രധാന ഒരു പ്രശ്നമാണ് നമ്മൾ നട്ട് കഴിയുമ്പോൾ ആദ്യം കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പിന്നീട് അത് ഇലകളൊക്കെ ചീഞ്ഞു പോകും. അല്ലെങ്കിൽ നമ്മൾ വിത്താണെങ്കിൽ വിത്ത് നന്നായിട്ട് മുള പൊട്ടി വരാനായിട്ട് താമസം എടുക്കുന്നു, അല്ലെങ്കിൽ അത് ആ വിത്ത് ചീഞ്ഞു പോകുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലെങ്ങനെയാണ് നട്ടതെന്നുള്ളത് പറയാം. അതിനായിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തത്, ഒരു വലിയ പാത്രമാണ് എടുത്തത്. നമ്മൾ സിമെൻറ്റിൻ്റെ ഒന്നുമല്ല വീട്ടിലെടുത്തത്, പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തത്. അതിൽ മണ്ണും അതുപോലെ തന്നെ ചെളിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ താമരയും അതുപോലെ തന്നെ ആമ്പലും നട്ടത്. താമരയ്ക്കും ആമ്പലിനും നമ്മൾ വളമായിട്ട് ഉപയോഗിച്ചത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ കപ്പലിൻ്റെ പിണ്ണാക്ക്, കുതിർത്തിയ കപ്പലിൻ്റെ പിണ്ണാക്ക് നമ്മൾ തുണിയിൽ കെട്ടിയിട്ട് ഈ ചെളിയിൽ നമ്മൾ മൂടിയിടാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ചാണകപ്പൊടി എന്നുള്ളതും അതുപോലെ തന്നെ കപ്പലിൻ്റെ പിണ്ണാക്കിൽ നിന്നുള്ള വളവും ഈ താമരയ്ക്കും അതുപോലെ തന്നെ ആമ്പലിനും നന്നായിട്ട് തന്നെ കിട്ടുന്നതാണ്. വേറെ ഒരു വളവും നമ്മൾ ചേർത്തിട്ടില്ല ഇതിൽ. ഇത് പുതിയതായിട്ട് വിരിഞ്ഞ മഞ്ഞ ആമ്പലാണ്. ഇതും കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നല്ല യെല്ലോ കളറിലെ പൂവാണ് ഇതിനുള്ളത്. താമര നട്ടതുപോലെ തന്നെയാണ് നമ്മൾ ആമ്പലും നട്ടേക്കുന്നത്. ഇതുപോലെ തന്നെ മണ്ണും ചെളിയും കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് നട്ടേക്കുന്നത്. അതിൽ നമ്മൾ വളമായിട്ട് ചാണകപ്പൊടിയും അതുപോലെ തന്നെ കപ്പലിൻ്റെ പിണ്ണാക്കും ആണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ബൈ.